നവംബർ 3 ഉപവാസത്തിലും ദൈവഭക്തിയിലും ഒഴുകി ജീവിച്ച വിശുദ്ധ മാർട്ടിൻ്റെ പോറസിൻ്റെ ഓർമ്മ ദിവസം സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. പെറുവിലെ ലിമ എന്ന കൊച്ചു പട്ടണത്തിൽ ജീവിച്ച നീഗ്രോക്കാരിയായ ഒരു അടിമ സ്ത്രീയുടെ സന്താനമായിരുന്നു വിശുദ്ധ മാർട്ടിൻ. അമ്മയുടെ പേര് അന്ന എന്നായിരുന്നു. അജ്ഞാതനായ അച്ഛൻ്റെ മകൻ എന്നെഴുതിയാണ് മാർട്ടിനെ ദേവാലയത്തിൽ മാമോദിസ മുക്കിയത്. യഥാർത്ഥത്തിൽ മാർട്ടിൻ്റെ പിതാവ് ജുവാൻ എന്നു പേരുള്ള സ്പെയിൻകാരനായ ഒരു പ്രഭുവായിരുന്നു. ഈ സത്യം നാട്ടുകാർക്കെല്ലാം അറിയാമായിരുന്നു. മാർട്ടിൻ ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. പൂർണ്ണ ദാരിദ്ര്യത്തിൽ വളർന്നു വന്ന ഈ കുട്ടികൾ ആത്മീയതയിൽ സമ്പന്നരായിരുന്നു. മാർട്ടിൻ ചെറിയ പ്രായത്തിൽ തന്നെ നിത്യവും ദേവാലയത്തിൽ പോവുകയും പ്രാർത്ഥനകളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് മക്കളെ ആ നീഗ്രോ സ്ത്രീ വളർത്തിയിരുന്നത്. അമ്മ കഠിനമായി ജോലി ചെയ്ത് മാർട്ടിന് കൊണ്ടുകൊടുത്തിരുന്ന ഭക്ഷണവും വസ്ത്രങ്ങളും മാർട്ടിൻ സാധുക്കൾക്ക് ദാനം ചെയ്യുമായിരുന്നു. മകന്റെ ദാനശീലവും മഹത്വവും കേട്ടറിഞ്ഞ പിതാവ് തൻ്റെ രണ്ടു മക്കളെയും നാട്ടിലേക്ക് കൊണ്ടുപോയി അവരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. ഈ കാലത്ത് ഒരു ഡോക്ടറുടെ സഹായിയായി മാർട്ടിൻ കുറച്ചുനാൾ നിന്നു. 11 മാർട്ടിൻ തിരികെ നാട്ടിലേക്ക് പോന്നു. ലിമയിലെ ഡൊമിനിക്കൻ സഭയുടെ ആശ്രമത്തിൽ വേലക്കാരനായി ജോലി നോക്കി. പകൽ ജോലി, രാത്രിയിൽ പ്രാർത്ഥനയും വേദപുസ്തക വായനയും. പാവപ്പെട്ടവരെ സഹായിക്കുവാൻ സദാ തൽപരനായിരുന്നു മാർട്ടിൻ. സമ്പന്നരുടെ അടുത്ത് ചെന്ന് സംഭാവന സ്വീകരിച്ച് അതുകൊണ്ട് സാധുക്കളെ സഹായിക്കുമായിരുന്നു. ആഴ്ചയിൽ $2,000 വരെ മാർട്ടിന് സംഭാവന ലഭിക്കുമായിരുന്നു. മാർട്ടിന്റെ സേവന തൽപരതയും എളിമയും കണ്ടറിഞ്ഞ സഭാധികാരികൾ അദ്ദേഹത്തെ ഡൊമിനിക്കൻ സഭയിലെ സഹോദരനായി വ്രതവാഗ്ദാനം ചെയ്യാൻ അനുവദിച്ചു. പകൽ സമയം മുഴുവൻ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി മാർട്ടിൻ മാറ്റിവെച്ചു. രോഗികൾക്ക് പുതപ്പ്, ഭക്ഷണം, മരുന്ന്, വസ്ത്രങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിരവധി പേർക്ക് മാർട്ടിനിലൂടെ അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചു. മാർട്ടിന്റെ പ്രാർത്ഥനയും ആശീർവാദം കൊണ്ട് മാത്രം മാറാ രോഗങ്ങൾ സുഖപ്പെട്ടു. അടിമകൾക്ക് വേണ്ടിയും തെരുവിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയും 2 മാർട്ടിൻ സ്ഥാപിച്ചു. തെരുവിലൂടെ അലയുന്ന പൂച്ചകളെയും നായ്ക്കളെയും പോലും അദ്ദേഹം സംരക്ഷിക്കുമായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് അദ്ദേഹത്തിന്റെ പാദങ്ങൾ വായുവിൽ ഉയർന്നു പൊങ്ങുമായിരുന്നു. ഒരേ സമയത്ത് തന്നെ പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനുള്ള വരവും മാർട്ടിൻ ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. 60 അദ്ദേഹം മരിച്ചു. വെറുമൊരു അടിമ സ്ത്രീയുടെ മകനായി ജനിച്ച് ലോകം മുഴുവൻ അറിയപ്പെടുന്നവനായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ ശവമഞ്ചം ചുമന്നത് പെറുവിലെ വൈസ്രോയിയും പ്രഭുവും 2 ചേർന്നായിരുന്നു. സാധുക്കളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ തിരുനാൾ മക്കൾ.